Hi everyone, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് ഐ ആർ എക്സാമിന് പി ഡി എന്നുള്ള പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്തിന് 3 മാർക്ക് അല്ലെങ്കിൽ 4.5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമ് സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് വൈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എസ് ഓഫ് എക്സ് വൈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ പ്ലസ് ടി ഓഫ് എക്സ് വൈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈക്വൽ ടു 0. വേർഡ് ആർ എസ് ആൻഡ് ടി ആർ കണ്ടിന്യൂസ്. സിമിലർലി പി ഇസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ്, ക്യൂ ഇസ് ഈക്വൽ ടു dou z by dou y such that x r square plus s square plus t square not equal to 0. Okay, ഇതാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോം. ഏതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്? സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത് ഇതാണ്. അതിന്റെ പ്രത്യേകത ആറും എസും ടിയും ഒക്കെ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ ആറും എസും ടിയും എന്താ പാടില്ല, സൈമൾട്ടേനിയസ്ലി 0 പാടില്ല. സൈമൾട്ടേനിയസ്ലി 0 എന്ന് പറഞ്ഞാൽ ഇയാള് 0 ഇയാള് 0 ഇയാൾ 0 അങ്ങനെ ആവാൻ പാടില്ല. ഏതെങ്കിലും ഒരാളൊക്കെ 0 രണ്ടാളൊക്കെ 0 ആവും, പക്ഷെ എല്ലാവരും ഒരുമിച്ച് എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അതുപോലെ ഈ പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ. ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്നുള്ളത്. ഇത് ഞാൻ ചോദിക്കുന്നത് ഒരു സെക്കൻഡ് ഓർഡർ സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തരും, തന്നിട്ട് അത് ഹൈപ്പർബോളിക് ആണോ പരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് സി എസ് ആർ ചോദിക്കുന്നുണ്ട്. പരാബോളിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എസ് സ്ക്വയർ മൈനസ് 4 RT, അതായത് എസ് സ്ക്വയർ മൈനസ് 4 RT ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടണമെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ സെമി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താവും, ഹൈപ്പർബോളിക് ആവും. ഓക്കെ, ഇനി എസ് സ്ക്വയർ മൈനസ് 4 RT ഇസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അതെന്താവും, ഈ സെക്കൻഡ് ഓർഡർ സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, പരാബോളിക് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എസ് സ്ക്വയർ മൈനസ് 4 RT ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ സെമി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, എലിപ്റ്റിക് ആണ്. അപ്പൊ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്നത് അതാണ്, ഒരു സെക്കൻഡ് ഓർഡർ സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അത് ഹൈപ്പർബോളിക് ആണോ പരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ ഹൈപ്പർബോളിക്കുന്നു, ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ പരാബോളിക്കുന്നു, ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ എലിപ്റ്റിക്കും ആവുന്നതാണ് നമ്മൾ ഇതിന് പഠിക്കേണ്ടത്. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, കൺസിഡർ ദി പി ഡി 1 − √xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2 × √xy പ്ലസ് 1 + √xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ഈസ് ഹൈപ്പർബോളിക് ഇൻ ദി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, സെക്കൻഡ് ഓപ്ഷൻ എലിപ്റ്റിക് ഇൻ ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്, തേർഡ് ഓപ്ഷൻ ഹൈപ്പർബോളിക് ഇൻ ദി സെക്കൻഡ് കോർഡിനേറ്റ് ആൻഡ് എലിപ്റ്റിക് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ്, ഫോർത്ത് ഓപ്ഷൻ ഹൈപ്പർബോളിക് ഇൻ ദി ഫസ്റ്റ് ആൻഡ്
third quadrant. Okay. That is, our second order semi-linear partial differential equation. Our differential equation is hyperbolic karma, elliptic karma, and the question. That is, fourth quadrant, second quadrant, and the connection is not there. But here, r of x, y. R of x, y is equal to r of 1 minus root of x, y. R. S is equal to 2 r. T is equal to 1 plus root of x, y. അങ്ങനെയാണ് ഇനി നമ്മൾ ഹൈപ്പർബോളിക് ആണെങ്കിലും എലിപ്റ്റിക് ആണെങ്കിലും പരാബോളിക് ആണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ പി ആണ് സോ എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ ടി ദാറ്റ്സ് ഈക്വൽ ടു നോക്കാം എസ് സ്ക്വയർ ആരാ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ മൈനസ് ഫോർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ എന്ന് പറഞ്ഞാല് വൺ മൈനസ് റൂട്ട് എക്സ് വൈ ഇൻറ്റു ആര് വൺ പ്ലസ് റൂട്ട് എക്സ് വൈ വരും അല്ലെ നമുക്കറിയാം എ മൈനസ് ബി പ്ലസ് ബി എന്താണ് സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് സോ നമ്മൾ എന്ത് വരും ദാറ്റ്സ് ഈക്വൽ ടു ഫോർ മൈനസ് ഫോർ ഇൻറ്റു ഇതെന്ത് വരും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് വൺ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് കാൻസൽ ചെയ്തിട്ട് വരും എക്സ് വൈ വരും സോ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഫോർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ മൈനസ് മൈനസ് പ്ലസ് പ്ലസ് ഫോർ എക്സ് വൈ ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ ഫോർ എക്സ് വൈ വരും അതായത് ഫോറും ഫോറും ക്യാൻസൽ ചെയ്ത് ആൻസർ വരിക ഫോർ എക്സ് വൈ വരും ഓക്കെ അതായത് നമ്മുടെ എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ ടിയുടെ വാല്യൂ ഫോർ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നാണ് പറഞ്ഞത് ഫോർ ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലെ അപ്പൊ നോക്ക് നമ്മൾ നമുക്കറിയാം നാല് കോണ്ടിനെന്റ് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് കോണ്ടിനെന്റ് സെക്കൻഡ് കോണ്ടിനെന്റ് തേർഡ് കോണ്ടിനെന്റ് ഫോർത്ത് കോണ്ടിനെന്റ് അതിൽ സപ്പോസ് എക്സും വൈയും പോസിറ്റീവ് ആണ് ഈ കോണ്ടിനെന്റ് അല്ലെ എസും വൈ എക്സും വൈയും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ വരിക ഈ എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ ടി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഈ ഫസ്റ്റ് കോണ്ടിനെന്റ് വരിക അല്ലെ എസ് എക്സ് പോസിറ്റീവ് ആണ് വൈയും പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഇൻ പോസിറ്റീവ് പോസിറ്റീവ് ഇൻ പോസിറ്റീവ് പോസിറ്റീവ് സോ ഈ ഫസ്റ്റ് കോർഡിനേറ്റിൽ എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ ടി എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ സോ ഇവിടെ എന്താണ് ഹൈപ്പർബോളിക് ആണ് അല്ലെ ഹൈപ്പർബോളിക് ഓക്കെ ഇനി നെക്സ്റ്റ് ഇവിടെ എക്സ് നെഗറ്റീവ് ആണ് അല്ലെ സെക്കൻഡ് കോർഡിനേറ്റിൽ എക്സ് നെഗറ്റീവ് ആണ് വൈ എന്താണ് പോസിറ്റീവ് ആണ് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് സോ ഇവിടെ എന്ത് വരും ലെസ് ദാൻ സീറോ ആണ് വരിക അല്ലെ നെഗറ്റീവ് എന്റെ വരിക പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും സോ ഇവിടെ എന്ത് വരും എലിപ്റ്റിക് ആണ് വരിക എലിപ്റ്റിക് അല്ലെ സെക്കൻഡ് കോർഡിനേറ്റ് നമുക്ക് എന്ത് വരും എലിപ്റ്റിക് വരും ഓക്കെ ഇനി നമ്മൾ തേർഡ് കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ തേർഡ് കോർഡിനേറ്റ് പ്രത്യേകത എന്താണ് എക്സും വൈയും എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ എക്സും വൈ നെഗറ്റീവ് ആണ് തേർഡ് കോർഡിനേറ്റ് വരുമ്പോ അപ്പൊ ഇവിടെ എന്ത് വരും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 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 എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആണ് സോ ഇവിടെ ഗ്രേറ്റർ ദാൻ സീറോ വരും അതായത് എസ് സ്ക്വയർ മൈനസ് ഫോർ ആർ ടിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വരും ഗ്രേറ്റർ സീറോ എന്ന് പറഞ്ഞാൽ ആരാണ് ഹൈപ്പർബോളിക് ആണ് ഓക്കെ ഹൈപ്പർബോളിക് ആണ് ഇനി നെക്സ്റ്റ് ഇവിടെ ഇവിടെ വരുമ്പോ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണ് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി എന്താ വരിക ഇറ്റ്സ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി സോ ലെസ് ദാൻ സീറോ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ആരാണ് എലിപ്റ്റിക് ആണ് ഓക്കെ എലിപ്റ്റിക് ആണ് സോ നമുക്ക് നോക്കാം നമ്മൾ ഓരോ ഓപ്ഷനും നമുക്ക് വായിച്ചു നോക്കാം ഹൈപ്പർബോളിക് ആണ് ഏതാണ് ഹൈപ്പർബോളിക് സെക്കൻഡിലും ഫോർത്തിലും സെക്കൻഡിലില്ല സെക്കൻഡിൽ എലിപ്റ്റിക് ആണ് ഇവിടെ എലിപ്റ്റിക് ആണ് സെക്കൻഡിലും ഫോർത്തിലും എലിപ്റ്റിക് ആണ് വരുന്നത് സോ ഒന്നാമത്തെ ഓപ്ഷൻ ഡിസ്കാർഡ് ആണ് ഓക്കെ റോങ് ആണ് ഇനി എലിപ്റ്റിക് ആണ് ഇനി ഫസ്റ്റ് ആൻഡ് തേർഡ് ഫസ്റ്റിലും തേർഡിലും എലിപ്റ്റിക് എന്നാ പറഞ്ഞത് അത് റോങ് ആണ് കാരണം ഹൈപ്പർബോളിക് ആണ് ഇത് എന്താണ് ഹൈപ്പർബോളിക് ആണ് സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണ് റോങ് ആണ് തേർഡ് പറഞ്ഞത് ഹൈപ്പർബോളിക് ഇൻ ദി സെക്കൻഡ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ് ഹൈപ്പർബോളിക് ആണ് അല്ല അല്ല അല്ലെ അതായത് സെക്കൻഡ് കോർഡിനേറ്റിന്റെ എലിപ്റ്റിക് ആണ് അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ് റോങ് ആണ് ഫോർത്ത് ഓപ്ഷൻ പറഞ്ഞാൽ ഹൈപ്പർബോളിക് ആണ് ഫസ്റ്റിലും തേർഡിലും അല്ലെ ഫസ്റ്റിലും ഹൈപ്പർബോളിക് ആണ് തേർഡിലും ഹൈപ്പർബോളിക് ആണ് സോ നമ്മുടെ ഗിവൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഓർഡർ സെമി ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്ലാസിഫിക്കേഷൻ അത് ഏതാണ് ഫസ്റ്റ് കോർഡിനേറ്റിലും ഫോർത്ത് തേർഡ് കോർഡിനേറ്റിലും ആരാണ്
hyperbolic. So, that is the fourth option. Okay.